നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ KSRTC ജീവനക്കാർക്ക് വേണ്ടിയാണ്. അവരോട് അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരു മന്ത്രി പറയുകയാണ്, എനിക്ക് ബമ്പർ അടിക്കുകയാണെങ്കിൽ ഞാൻ ശമ്പളം നൽകാമെന്ന്. എന്തൊരു മോശമായിട്ടുള്ള വാക്കുകളാണ് പുള്ളി പറയുന്നതല്ലേ. ഈ തൊഴിലാളികൾ ഞങ്ങളുടെ ജീവനാണ്, പൊന്നാണ്, കരളാണ്, തേനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങി, അവരുടെ കുടുംബങ്ങളുടെ വോട്ടും വാങ്ങി ഈ പറയുന്ന ഭരണശിരാ കേന്ദ്രത്തിൽ കയറിയിരിക്കുന്ന ഇവരെപ്പോലുള്ള മന്ത്രി പൂങ്കവാന്മാർ പറയുന്ന വാക്കാണ്, ശമ്പളം കിട്ടണമെങ്കിൽ ഞാൻ ബമ്പർ ലോട്ടറി അടിച്ചിട്ട് തരാമെന്ന്. KSRTC എന്നും നഷ്ടമാണത്രേ. KSRTC മാന്യമായിട്ട് കൊണ്ടുവരുന്നൊരു വ്യക്തിയുണ്ട് ഇവിടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗണേഷ് കുമാർ. ഇത്രയധികം KSRTC ഒരു ഒരു പുനർജീവനം നൽകിക്കൊണ്ട് ആ ഒരു സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ ഭരണക്കീഴിലാണ് ഈ KSRTC ബസ്സുകൾ അത്രയധികം ഈ കേരളത്തിൽ വിപുലമായി കാണാൻ തുടങ്ങിയത്. ഒരുപാട് വാഹനങ്ങൾ അദ്ദേഹം ഇറക്കി. അദ്ദേഹത്തിൻ്റെ സർവീസുകളെല്ലാം വളരെ കറക്റ്റായിരുന്നു, ആർക്കും ശമ്പളം മുടങ്ങിയിരുന്നില്ല, നല്ല ലാഭമായിരുന്നു. ഇന്ന് തൊഴിലാളികളുടെ പാർട്ടിക്കാർ, തൊഴിലാളികളുടെ ജീവനായിട്ടുള്ള പാർട്ടിക്കാർ, അവരുടെ ജീവാത്മാവായിട്ടുള്ള പാർട്ടിക്കാർ ഭരിക്കുന്ന സമയത്ത് ഈ തൊഴിലാളികൾ ശമ്പളമില്ലാതെ വലയുന്നു. ഇടതുപക്ഷമാണത്രേ ഹൃദയപക്ഷം. ഏത് ഹൃദയമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ചിരി വരും. നോക്കൂ, KSRTC ബസ് ലാഭമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് നടക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ ഓണറ് എനിക്ക് ലാഭമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാഹനം നിർത്തിയിട്ടിട്ടില്ല. ഇനി അങ്ങനെ വാഹനം നിർത്തിയിട്ടിട്ടുണ്ട് എങ്കിൽ അയാൾ അത് വിറ്റ് സർവീസ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യും അല്ലേ. അങ്ങനെയല്ലേ സാധാരണ ഉണ്ടാവാറ്. ഞാൻ കാണുന്ന, ഞാൻ ജനിച്ച അന്ന് മുതലേ ഈ റൂട്ടിലൂടെ പോകുന്ന പ്രൈവറ്റ് ബസ്സുകളുണ്ട്, അവരൊക്കെ ഇന്നും അതുപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈവറ്റ് ബസ്സുകളാണ് ഞാൻ പറയുന്നത്. ഈ പ്രൈവറ്റ് ബസ്സിൽ എത്ര ജീവനക്കാരുണ്ടെന്നറിയോ? ഞാനൊരു ബസ് കഴുകാൻ പോയ ആളാണ്. ഞാനൊക്കെ എൻ്റെയൊക്കെ ഞാൻ പറയുമ്പോൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് രാത്രി ഇവിടുന്ന് പെരുന്തുമണ്ണ പോയിട്ട് ഇവിടുത്തെ ബസ്സുകൾ കഴുകും. ഒന്നോ രണ്ടോ ബസ്സുകളൊക്കെ അന്ന് കഴുകും. ഒരു ബസ് കഴുകി അന്ന് ഞാൻ കിട്ടുന്നത് 35 രൂപയാണ്. അങ്ങനെ 2-3 ബസ്സൊക്കെ ചിലപ്പോൾ കഴുകും, ചിലപ്പോൾ ഒരു ബസ്സൊക്കെ കഴുകാൻ കിട്ടുള്ളൂ. കാരണം ചില ബസ്സുകളുടെ ഈ കഴുകുന്ന ആളുകൾ ലീവാകുമ്പോഴാണ് നമുക്ക് ആ ക്യാബിൽ കയറി കഴുകാൻ പറ്റുക. ഒരു ബസ്സിൽ ജീവനക്കാരെന്ന് പറയുന്നത് ഒരു ഡ്രൈവർ, ഒരു കണ്ടക്ടർ, ഒരു ക്ലീനറ്, പിന്നെ ഒരു ചക്ര, ബാക്കിൽ ബെല്ലടിക്കാൻ നിൽക്കുന്ന ആൾ. ഈ 4 ജീവനക്കാരെ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന ബസ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. കൂടാതെ രാത്രികാലങ്ങളിൽ എന്നെ പോലത്തെ ആൾക്കാർ കഴുകാനും പോകും, അതിനും കിട്ടണം പൈസ. ഇങ്ങനെ മൊത്തം 5 തൊഴിലാളികൾ ഒരു ബസ്സിൽ ജോലി ചെയ്യുന്നു. ഞാനങ്ങും പറഞ്ഞു കേട്ടില്ല ഇതിൻ്റെ ഓണർമാരെ എനിക്ക് ബസ് നഷ്ടമാണ്, ഈ ബസ് സർവീസ് കൊണ്ട് എനിക്ക് ഗുണമില്ല എന്ന് ഞാനെവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ എങ്ങനെയാണ് KSRTC 2 ജീവനക്കാരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന KSRTC നഷ്ടത്തിലാകുന്നത്? ഇത് ചിന്തിക്കണം. ഇവിടെയൊക്കെയാണ് എനിക്കൊന്ന് മലപ്പുറം ജില്ലയിലായിരിക്കാം ഒരു പക്ഷേ നാഷണൽ ഹൈവേ ആ വഴിക്ക് കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ KSRTC ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പെരിന്തമണ്ണ നിലമ്പൂർ റൂട്ട്, ഇങ്ങനെയുള്ള ഉൾവശങ്ങളോടുള്ള റൂട്ടുകൾ, നാഷണൽ ഹൈവേ തന്നെയാണ് ഇതൊക്കെ, ഇതിലൂടെയൊന്നും ബസ് സർവീസ് വളരെ കുറവാണ്. ഇവിടെ രാവിലെ 5:30 മണിക്കാണ് ഞങ്ങൾക്ക് രാവിലെ ഇവിടുന്ന് എറണാകുളത്തേക്ക് ബസ്സുണ്ട്. ആ 4:30 മുതൽ 5:30 വരെ ബസ്സുണ്ട് ഇവിടെ, 2-3 ബസ് പോകുന്നുണ്ട്. ഇതിലൊന്നും തിരക്കിനൊരു കുറവും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ കോഴിക്കോട് പാലക്കാട് ഓടുന്ന ബസ്സുകളിൽ സീറ്റിംഗ് ആയിട്ട് ആളുകൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ചില സമയത്തൊക്കെ ഹൗസ് ഫുള്ളാണ്, ഡോറിൻ്റെ വരെ അവിടെ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്ന കാണാം. എന്നിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സർവീസ് നഷ്ടമാണ്. അതെങ്ങനെയാണ് നഷ്ടമാകുന്നത് എന്ന് ഈ KSRTC കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഒന്ന് മനസ്സിലാക്കുന്ന നന്നായിരിക്കും. നിങ്ങളുടെ കഴിവുകേട് കൊണ്ടാണ് ഈ പറയുന്ന സർവീസൊക്കെ നഷ്ടമാകുന്നത്. എനിക്ക് തോന്നുന്നു KSRTC ഓടി കിട്ടുന്ന പൈസ ഗവൺമെൻറ്റിലോട്ട് യഥാക്രമം എത്തുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടത്. അതുകൊണ്ടാണ് ഇത് നഷ്ടമാണ് നഷ്ടമാണെന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം KSRTC ഒരു നഷ്ടം വേണ്ട. ഞാൻ പറയും ഇവിടെ സർവീസ് കുറവാണ്, ഞങ്ങളുടെ ഭാഗത്ത് സർവീസ് കുറവാണ്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ, പാലക്കാട് ജില്ലയിലോട്ട് കയറിക്കഴിഞ്ഞാൽ, തൃശ്ശൂർ ജില്ലയിലോട്ട് അങ്ങോട്ട് ഫുള്ള് പാലക്കാട് തൃശ്ശൂർ അങ്ങോട്ട് കയറി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഉള്ളേരെയും കൂടി ഈ KSRTC പോകുന്നുണ്ട്.
ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂർ റൂട്ടിൽ പോകുന്നുണ്ട്, എറണാകുളം മെയിൻ റോഡിൽ പോകുന്നുണ്ട്, പാലക്കാട്ടേക്ക് വരുന്നുണ്ട്, പാലക്കാട് നിന്നും ഈ പറയുന്ന പോലെ എന്താ പറയുക കൊല്ലംകോട് ഭാഗത്തോട്ട് പോകുന്നുണ്ട്, ഉള്ളേരിയ കൂടിയും നാഷണൽ ഹൈവേ കൂടിയും എല്ലായിടങ്ങളിലൂടെ ഈ കെ എസ് ആർ ടി സി പോകുന്നുണ്ട്. അതിലൊക്കെ അത്യാവശ്യം ആളുകളുണ്ട്. നമ്മൾ പൊട്ടന്മാരൊന്നുമല്ലോ ഈ കണ്ടു നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ജനങ്ങളെന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ശമ്പളം കൊടുക്കാൻ തികയില്ല എന്നുള്ള ഊളന്യായം വയ്ക്കാതെ ഏത് റൂട്ടിലോടുന്ന ബസ്സാണോ ആ ബസ്സിൻ്റെ കളക്ഷനിൽ നിന്നും ശമ്പളം കൊടുക്കാനുള്ള ഒരു ഉത്തരവുണ്ടാക്കും. നിങ്ങളെല്ലാം കൂടി കൂട്ടിക്കുറച്ചിട്ട് എല്ലാത്തിനും കൂടി എടുത്തു കൊടുക്കാൻ നിൽക്കണ്ട. മാന്യമായിട്ട് ഒരു ബസ് സർവീസ് നടത്തുമ്പോൾ ഒരു മാസം ഓടിക്കഴിഞ്ഞാൽ അതിൻ്റെ കളക്ഷൻ എടുത്തുകൊണ്ട് ആ കളക്ഷനിൽ നിന്നും ഡീസലിൻ്റെ പൈസ കുറച്ചുകൊണ്ട് തൊഴിലാളികളുടെ പൈസ കുറച്ചുകൊണ്ട് നിങ്ങൾ കണക്കൂട്ടി വെക്കും, നിങ്ങൾക്ക് ലാഭം തന്നെയാവും. പക്ഷേ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ബസ്സിലെ യഥാർത്ഥ പൈസ എനിക്ക് തോന്നുന്നില്ല ഇത് ഗവൺമെൻറ്റിലോട്ട് എത്തുന്നുണ്ടെന്ന്. അതിൻ്റെ ഇടയ്ക്ക് എവിടേക്കോ അത് വഴിതെറ്റി പോകുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ടാണ് ഇതിൽ അപകടമല്ല എന്ന് പറയാൻ കാരണം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ശരിയല്ല, ഇതെങ്ങനെ കൊണ്ടു നടക്കണമെന്ന് അറിയാത്ത ആളുകളാണ്. നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യും, ഇതൊക്കെ എന്നെ പോലത്തെ ആൾക്കാരെ ഏൽപ്പിക്കൂ, ഞാൻ കാണിച്ചാൽ ഇതെങ്ങനെ ലാഭം ഉണ്ടാക്കുന്നതെന്ന്. കക്കണം എന്ന് കരുതിയിട്ട് ഈ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്കൊന്നും കൊടുക്കാനുണ്ടാവില്ല, കാരണം ഇത് തികയില്ലല്ലോ. ഇപ്പോൾ ഭീമരൊക്കെ പറഞ്ഞ പോലെ ചക്രക്കുടത്തിൽ കൈയിട്ട് നക്കാത്തവരില്ലല്ലോ. അപ്പോൾ അഴിമതിയാണ് മുന്നിലെങ്കിൽ തൊഴിലാളികൾ പട്ടിണി തന്നെ. നേരെ മറിച്ച് ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ പ്രസ്ഥാനത്തിൽ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം വളരെ ഭംഗിയായിക്കൊണ്ട് എനിക്ക് ആളുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഇത് ഏറ്റെടുത്തതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ലാഭകരമായിട്ടുള്ള ബിസിനസ് തന്നെയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ ഇവിടെ കെ എസ് ആർ ടി സിയുടെ തലപ്പത്തിരുന്ന സമയത്ത് എത്ര മാന്യമായിട്ടാണ് ഈ പറയുന്ന റൂട്ടുകളിലൂടെയൊക്കെ ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്നത്. ആർക്കെങ്കിലും ശമ്പളം മുടങ്ങിയിരുന്നോ? ഏതെങ്കിലും വണ്ടി ഇത് സർവീസ് മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിടേണ്ടി വരുന്നിരുന്നോ? എത്ര എത്ര ബസ്സുകളാണ് പുള്ളിക്കാരൻ നമുക്ക് സംഭാവന ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലയളവിൽ. നിങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കാല് കഴുകിയ വെള്ളം കുടിക്കണം. പല രീതിയിലും എനിക്ക് അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതൊക്കെ മനുഷ്യന്മാരുടെ തമ്മിൽ പല വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ. എങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള ആൾ നല്ലൊരു വിഷയം ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് ഉദാഹരണമാകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കർമ്മം ചെയ്യുമ്പോൾ, ആ കർമ്മത്തെ നമ്മൾ കാണിക്കുക തന്നെ ചെയ്യണം. അദ്ദേഹമൊക്കെ പുലിയാണ് ആ വിഷയത്തിൽ. ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സംരംഭം എത്രത്തോളം വിപുലമാക്കിയത് ഈ പറയുന്ന ഗണേഷ് കുമാറാണ്. നിങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കാല് കഴുകി വെള്ളം കുടിച്ചേ പറ്റൂ, വേറെ വഴിയില്ല നിങ്ങൾക്കൊന്നും. അല്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥാനം മാറ്റി അദ്ദേഹത്തിനെ പോലത്തെ ആളുകൾക്ക് കൊടുക്കൂ. കെ എസ് ആർ ടി സി ലാഭമില്ല, കെ എസ് ആർ ടി സി എന്നും നഷ്ടമാണ്, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനില്ല, ലോട്ടറി അടിച്ചാൽ ഞാൻ കൊടുക്കാമെന്നൊക്കെ ഉളുപ്പില്ലാതെ പറയാൻ നാണം മൃദ്. നിങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടാണ് ആ സർവീസ് നിർത്തിയിരുന്നേ. നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഈ പറയുന്ന പോലെ വയ്യാത്ത പട്ടി കയ്യാല കയറാൻ നിൽക്കുന്നത്? പറ്റില്ല എന്നിട്ട് ആ സർവീസ് നിർത്തിയിടും വെറുതെ നാണം കെടുത്താതെ. എത്രയോ പാവം പിടിച്ച മനുഷ്യന്മാർ ഇതും പ്രതീക്ഷിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരാണ്, അതിൻ്റെ ശമ്പളം കിട്ടിയിട്ട് കുടുംബത്തിൽ കഞ്ഞി വാങ്ങിക്കാമെന്ന് കരുതുന്നവരാണ്. അവരോട് നിങ്ങൾ മുഖത്ത് നോക്കി പറയണം ലോട്ടറി അടിച്ച് ഞാൻ ശമ്പളം തരാമെന്ന് പറയണം, എന്തൊരു ഉളുപ്പില്ലാത്ത വർത്തമാനാടോ. ഈ നാണം കെട്ടന്മാരൊക്കെ നിങ്ങൾ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും തിരഞ്ഞെടുത്തില്ലേ, അനുഭവിച്ചോളൂ, കൂടുതലൊന്നും പറയാനില്ല.